മാണി മൂപ്പരുടെ അടുത്ത സ്റ്റെപ്പ് എന്തെന്നാന്ന്? നിങ്ങക്ക് വല്ല പൊടിയും കിട്ടുന്നുണ്ട് അവസരണ്ട്. ഞമ്മക്ക് ഒരൈഡിയും ഇല്ലപ്പാ. അമ്മാത്ത് നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി എ കെ ജി സെന്ററിന്റെ സ്റ്റെപ്പ് കയറിയല്ലേ പറ്റൂ. അതിനുവേണ്ടിയല്ലേ ഈ മര്യാദകളെല്ലാം ആ മനുഷ്യൻ കാണിച്ചേ. അത് അത്ര എളുപ്പമാകുക പ്രസിഡന്റെ? മാണി സാറിന്റെ കേറ്റത്തെ വി എസ് ഇപ്പോഴും എതിർക്കൂല്ലയോ? അതൊക്കെ മാണി സാറ് എ കെ ജി സെന്ററിന്റെ പഠിക്കലെത്തുമ്പോൾ മാറിക്കോളും. അന്ന് അതിന് പറ്റിയ വിധത്തിൽ ഒരു സൈദ്ധാന്തികം വി എസും ചമച്ചോളും. അതിന് ഞമ്മക്കും ഡൗട്ടില്ലപ്പാ. പണ്ട് ലീഡർ മൂപ്പർക്കുള്ള പിന്തുണ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആന്ന് പറഞ്ഞ ആളിനാന്നാ മാണി മൂപ്പറെ തിരിക്കാൻ പാടി. അപ്പൊ തിരിച്ചിത് ചോദിച്ചാ പോരെന്ന്? വി എസ് എണ്ണം കാര്യങ്ങൾ മാറിയാലും സി പി എണ്ണന്മാർ സമ്മതിക്കൂലെണ്ണ. മാണി എണ്ണ എ കെ സെന്റെ നടപടി കയറ്റൂലെന്നല്ലി അവധങ്ങൾ പറയണേ. സി പി ഐ വെറും കോമഡി അല്ലേ സഖാവേ? മാണിയെ മുഖ്യമന്ത്രിയാക്കി ആ മന്ത്രിസഭയിൽ ഞങ്ങൾ ഉപമുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടന്ന ആളുകളല്ലേ സി പി ഐക്കാര്. അവരുടെ വാക്ക് ആര് വിശ്വസിക്കും? ചാണ്ടി മൂപ്പരെ വെച്ച് നോക്കുമ്പോ മാണി മൂപ്പര് എത്തിരിയോ ഭേദാന്ന്. ഈ എ കെ ജി സെന്ററിന്റെ പടിക്കല് വെച്ച് പന്ത്യം മൂപ്പര് പറഞ്ഞത് നമ്മൾ ഇന്നലത്തെ പോലെ ഓർക്കുന്നുണ്ടപ്പാ. അതൊക്കെ സമ്മതിച്ചു കാര്യാരെ. ഇവരെ എല്ലാം വെട്ടി മാണി സാറിനെ സി പി എം വലിച്ചു കയറ്റിയാൽ തന്നെ അണികളോടും ആളുകളോടും ഒക്കെ ഇവരെന്ത് ന്യായം പറയും? മണിമക്ഷിയിൽ മാണിമക്ഷിയിൽ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അധിക നാളായില്ലല്ലോ. പൊതുസമൂഹത്തോട് പോളാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ മാണി സാറിൻ്റെ എൽ ഡി എഫ് കയറ്റം അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. അങ്ങേരുന്ന് നിലപാട് അല്പം മയം വരുത്തിയതും അതുകൊണ്ടാ. എനിക്കും അങ്ങനെയാ പ്രസിഡന്റെ തോന്നുന്നേ. മാണി ഗ്രൂപ്പിൽ ഇപ്പോൾ മാണി വിരുദ്ധർ മാത്രമല്ലല്ലോ, മാണി സാറിൻ്റെ എർത്തുകൾക്കും ഇടത്തോട്ട് പോകാൻ താല്പര്യമില്ലല്ലോ. അതന്നെ, കോള് കണ്ടിച്ച് ബാപ്പിയും പുള്ളിയും അല്ലാണ്ട് വേറെ ആരും ഇടത്തോട്ട് ചായുന്നു ഞമ്മക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാണി സാറ് കൊഴയുമല്ലോ സഖാവേ. കൊഴയാനാണ് സാധ്യത. പണ്ട് ഡിക്കിന് പറ്റിയ പറ്റ് മാണി മൂപ്പരിക്കും പറ്റും. അങ്ങും ഇങ്ങും കേറാൻ പറ്റാണ്ട് പാലായില്ല അവർ പേ ആയി അലയേണ്ടിയും വരൂപ്പാ. ഇടയില്ലാത്തവനോട് തുണ കൂടിയാൽ തുണ ഒൻപതും പോകും, പത്താമത് താനും പോകും. Thank you.